കോവിഡ് വ്യാപനത്തിന്റെ മൂന്നാം ഘട്ടം കുട്ടികളിലേക്ക് വ്യാപിക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കുന്നതിനിടെ ആശ്വാസമായി ഇന്ത്യയുടെ നീക്കം കുട്ടികൾക്കുള്ള വാക്സിൻ ഉടൻ തന്നെ തയ്യാറാവുമെന്ന പ്രതീക്ഷ നൽകി പ്രമുഖ മരുന്ന് കമ്പനിയായ ഭാരത് ബയോടെക് കോവാക്സിന്റെ കുട്ടികൾക്കുള്ള വാക്സിൻ പരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടങ്ങൾക്ക് അനുമതി നൽകാൻ ശുപാർശ നൽകിയതായി കമ്പനി അറിയിച്ചു രണ്ടും മൂന്നും ഘട്ട പരീക്ഷണങ്ങൾക്കാണ് പ്രത്യേക സമിതി ശുപാർശ നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള കുട്ടികൾക്കിടയിൽ നടത്തുന്ന പരീക്ഷണത്തിന് അനുമതി നൽകാനാണ് സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിലായി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചു പേരിലാണ് പരീക്ഷണം നടക്കുക എയിംസ് ഉൾപ്പെടെ പ്രമുഖ ആശുപത്രികളിലാണ് പരീക്ഷണം സംഘടിപ്പിക്കുക ഡ്രഗ്സ് കൺട്രോളറിന്റെ കീഴിലുള്ള സമിതിയാണ് കോവാക്സിൻ പരീക്ഷണവുമായി മുന്നോട്ടു പോകാൻ ശുപാർശ നൽകിയത് കോവിഡ് മൂന്നാം തരംഗത്തിൽ കുട്ടികൾക്ക് രോഗം പകരാൻ സാധ്യത കൂടുതലാണെന്ന് മുന്നറിയിപ്പുകൾ വന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ കുട്ടികൾക്കിടയിലുള്ള വാക്സിൻ പരീക്ഷണം വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ ശക്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ കുട്ടികൾക്കിടയിൽ ഫൈസർ വാക്സിൻ നൽകാൻ അനുമതി നൽകിയിരുന്നു അതേസമയം ജോൺസൺ ആൻഡ് ജോൺസൺ വികസിപ്പിച്ച ഒറ്റ ഡോസ് കോവിഡ് വാക്സിൻ ഇന്ത്യയിൽ സംയുക്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് അമേരിക്ക വ്യക്തമാക്കി ഒറ്റ ഡോസ് ആയതിനാൽ വാക്സിൻ വിതരണം വേഗത്തിലാക്കാൻ സാധിക്കും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള വാക്സിൻ നിർമ്മാതാക്കളെ സഹായിക്കുന്നതിനുള്ള മാർഗങ്ങളും അമേരിക്ക പരിശോധിക്കുന്നുണ്ടെന്ന് യു എസ് എംബസിയിലെ ഉദ്യോഗസ്ഥനായ ഡാനിയൽ ബി സ്മിത്ത് പറഞ്ഞു ഇന്ത്യയിലെ മഹാമാരിയുടെ ഗതിയെക്കുറിച്ച് യു എസിന് ആശങ്കയുണ്ട് മാനുഷിക ദുരന്തം എന്നതിലുപരി ആഗോള പ്രത്യാഘാതങ്ങൾ ഉള്ളതുകൊണ്ട് കൂടിയാണ് ബൈഡൻ ഭരണകൂടം പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യയെ സഹായിക്കുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതിന് ഞങ്ങൾക്ക് എങ്ങനെ നിക്ഷേപം നടത്താമെന്ന് പരിശോധിച്ചു വരികയാണ് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഫാർമസിക്കൽ കമ്പനികൾ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ചകൾ നടക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ലോകത്ത് കോവിഡ് നയൻറ്റീൻ വാക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് നിർണായകമാണെന്ന് ഡാനിയൽ ബി സ്മിത്ത് കൂട്ടിച്ചേർത്തു അതേസമയം കോവിഡ് ഇന്ത്യൻ വകഭേദം നാല് രാജ്യങ്ങൾ കണ്ടെത്തിയതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയത് ബി വൺ സിക്സ് വൺ സെവൻ എന്നാണ് ലോകാരോഗ്യ സംഘടന ഇതിന് പേര് നൽകിയിരിക്കുന്നത് ഇന്ത്യ കഴിഞ്ഞാൽ ബ്രിട്ടനിലാണ് ബി വൺ സിക്സ് വൺ സെവൻ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് yeah <laughs> കോവിഡിന്റെ ഇന്ത്യൻ വകഭേദത്തെ ആഗോള ഉത്കണ്ഠ എന്നാണ് ഡബ്ല്യു എച്ച്ഒ വിശേഷിപ്പിച്ചത് ഇന്ത്യക്ക് പുറമേ ബ്രിട്ടൻ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലാണ് വിഭിന്നങ്ങളായ കൊറോണ വൈറസ് സാന്നിധ്യങ്ങൾ കണ്ടെത്തിയത് ആദ്യത്തെ ഇതിനേക്കാൾ ഏറെ അപകടം നിറഞ്ഞതാണ് ഇവ എന്നാണ് ഡബ്ല്യു എച്ച്ഒ വ്യക്തമാക്കുന്നത് വ്യാപകമായി രോഗം പരത്തുന്നതിനും വാക്സിനുകളെ വരെ അതിജീവിക്കുന്നതിനും ഇവയ്ക്ക് കഴിഞ്ഞേക്കാം അതേസമയം ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം രണ്ടര ലക്ഷം പിന്നിട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാലായിരത്തി ഇരുനൂറ്റി അഞ്ച് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ ആകെ മരണം രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി നൂറ്റി തൊണ്ണൂറ്റിയേഴായി ഉയർന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിദിന രോഗികളുടെ എണ്ണം മൂന്ന് ലക്ഷത്തിനു മുകളിലാണ് ഇന്നലെ മൂന്ന് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം രണ്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം പിന്നിട്ടു നിലവിൽ മുപ്പത്തിയേഴ് ലക്ഷത്തിലധികം പേർ ചികിത്സയിലുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്നലെ പ്രതിദിന രോഗികളുടെ എണ്ണത്തെക്കാൾ രോഗമുക്തി നേടിയവരുടെ എണ്ണമാണ് കൂടുതൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി പേരാണ് സുഖം പ്രാപിച്ചത് ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം ഒരു കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം പിന്നിട്ടു ന്യൂസ് ഡെസ്ക് കർമാനൂസ്